നമസ്കാരം ആസാദി മീഡിയയിലേക്ക് സ്വാഗതം സെമി സ്പീഡ് റെയിൽ ആശങ്കകൾ വേണ്ട മുഖ്യമന്ത്രി സെമി സ്പീഡ് റെയിൽ പദ്ധതി സംബന്ധിച്ച് ആശങ്കകൾ വേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു എം കെ മുനീറിൻ്റെ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്ത് റോഡുകളിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കും റോഡ് അപകടങ്ങളും പൊതുവിൽ ആളുകളിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നു ഇതിനോടൊപ്പം തിരക്കേറിയ റോഡിലുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിലെ റെയിൽ വികസനം വളരെ മന്ദഗതിയിലാണ് സംസ്ഥാനത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യാത്ര ചെയ്യാൻ പതിനാറ് മണിക്കൂർ വരെ എടുക്കുന്ന അവസ്ഥയാണുള്ളത് ഇത് മാറേണ്ടതുണ്ട് അതിനുള്ള ഏറ്റവും വലിയ പരിഹാര മാർഗമാണ് അർദ്ധ അതിവേഗ റെയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നാലു മണിക്കൂറിൽ യാത്ര ചെയ്യാൻ സൗകര്യമൊരുക്കുന്ന ഒരു പദ്ധതിയാണിത് ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ പാശ്ചാത്തല സൗകര്യമേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുക സംസ്ഥാനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് റെയിൽവേ പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനും അത് നടപ്പിലാക്കുവാനും സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സംയുക്ത സംരംഭങ്ങൾ ആരംഭിച്ചത് ഇതിനു വേണ്ടിയാണ് കേരളം ഉൾപ്പെടെ എട്ട് സംസ്ഥാനങ്ങൾ ഇത്തരം സംരംഭങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ നാല്പത്തി ശതമാനം ഓഹരി റെയിൽവേയും അമ്പത്തൊന്ന് ശതമാനം സംസ്ഥാന സർക്കാരും എന്ന നിലയിൽ നൂറ് കോടി രൂപ ഇതിനായി വകയിരുത്തി കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന സംയുക്ത സംരം രൂപീകരിച്ചു പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിർദ്ദിഷ്ട റെയിൽവേ ലൈൻ കടന്നു മണ്ഡലങ്ങളിലെ സാമാജികരുടെ മുമ്പാകെ പദ്ധതിയുടെ വിശദാംശങ്ങൾ സർക്കാർ വിശദീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അറുപത്തിമൂന്ന് പോയിന്റ് ഒമ്പത് കോടി രൂപയുടെ ചിലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഹെക്ടർ ഭൂമിയാണ് പുനരധിവാസത്തിൽ ഉൾപ്പെടെ ആവശ്യമായി വരിക ഇതിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഹെക്ടർ സ്വകാര്യ ഭൂമിയാണ് സ്ഥലം ഏറ്റെടുക്കുന്നത് മാത്രം പതിമൂന്ന് പോയിന്റ് മൂന്ന് കോടി രൂപ ആവശ്യമാണ് കിഫ്ബിബൈ രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ ഭൂമി ഏറ്റെടുക്കലിനായി വകയിരുത്തിയിട്ടുണ്ട് സ്ഥലം ഏറ്റെടുക്കലുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് അനുമതി നൽകിയിട്ടുണ്ട് റെയിൽവേ ബോർഡ് പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ മുന്നോട്ട് നീക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പതിനഞ്ചിന് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പദ്ധതിയുടെ നടത്തിപ്പിനായി അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളായ ജെയ്ക്ക ഉൾപ്പെടെ സാമ്പത്തിക സഹായം നൽകാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് എ ഐ ഐ ബി കെ എഫ് ഡബ്ല്യു എ ഡി ബി എന്നീ ധനകാര്യ സ്ഥാപനങ്ങളുമായി ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് പദ്ധതിക്കായി ഇത്തരം സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിന് നിതി ആയോഗും കേന്ദ്ര ധനമന്ത്രാലയവും റെയിൽവേ മന്ത്രാലയവും ഇതിന് അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ